ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു, സർക്കാരിൽ നിന്നു വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്ത് സാർ കണ്ടു. നിങ്ങൾക്ക് അതുകൂടാതെ സാറ് മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ള ഒരു പ്ലെയിൻ ബുക്ക് മേടിക്കുക, പ്ലെയിൻ ബുക്കിനകത്ത് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായത് ഇതുപോലെ വർക്കുകളും ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് കളർ ചെയ്ത് സാറിന് സെൻഡ് ചെയ്ത് തരാം. നിർബന്ധമില്ല, താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു ലയണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ലയൺ എന്താണെന്ന്, എന്താണ് ലയൺ നമുക്കറിയാം. ലയണിനെ പറ്റി പറയുമ്പോൾ എന്താണ് ലയൺ? ആ വനത്തിലെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ, കിങ്. പിന്നെ അതുപോലെ ലയണിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ലയൺ, ലയൺ നമ്മുടെ ശിലാശാസ അശോകൻ്റെ ശിലാശാസനത്തിലെ സിംഹത്തിൻ്റെ ഇത് ഉടലാണല്ലേ, അവിടെ ഇതാണ് ആ സിംഹത്തിൻ്റെ അതാണ് നാല് സൈഡിലേക്ക് നോക്കിയിരിക്കുന്ന സിംഹത്തിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെ ലയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രാജകീയ പ്രൗഢിയുള്ളതാണ് അതിൽ നിശ്ചയിക്കുന്നത്. സിംഹത്തിലെ രാജാവാണ്, വനത്തിലെ രാജാവാണ് സിംഹം എങ്കിലും ആ പ്രൗഢി ആണ്. അതുകൊണ്ടാണ് ഈ അശോക സ്തംഭത്തിൽ എന്താണ് നമ്മൾ ഈ പിന്നെ സിംഹത്തിൻ്റെ സ്തൂപം കാണാൻ പറ്റുന്നത്. അതിൽ അറിയാം ആ ആ പില്ലറിൻ്റെ മുകളിലുള്ള സിംഹം അല്ലേ, അത് നാല് സൈഡിലേക്ക് തിരി നാല് മുഖങ്ങൾ നാല് ഭാഗത്തേക്ക് നോക്കുന്നതാണ് അശോക സ്തംഭത്തിലെ പില്ലറിലെ സിംഹം അല്ലേ. അപ്പോൾ അതിന് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാജകീയതയെ ഉണർത്താൻ വേണ്ടിയാണ് അതങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിംഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രൗഢിയുടെ ലക്ഷണമാണ്. അപ്പോൾ ഈ സിംഹത്തിൻ്റെ ഇവിടെ വർക്ക് നമ്മൾ, അപ്പോൾ സാറ് സിംഹവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ളത് ഒരു സിംഹത്തിൻ്റെ ഒരു പിക്ചറുണ്ട്, അത് പ്രിൻ്റഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ മീഡിയം ഉപയോഗിക്കുന്നത് ഏതാണ്, പെൻസിൽ കളറാണ്. അപ്പോൾ പെൻസിൽ കളർ കൊണ്ടാണ് ഈ സിംഹം ചിരിക്കുന്നത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പ്ലേ നിൽക്കുന്ന സ്ഥലമുണ്ട്, ഇതെല്ലാം ഈ പെൻസിൽ കളറിലാണ് ചെയ്യുന്നത്. എന്താ ആദ്യമായിട്ട് നമ്മൾ സിംഹത്തിൻ്റെ ഈ മുടി പോലുള്ള ഹെയറുകൾ ഇത് കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കളേഴ്സ് ചെയ്യുന്നത് കളർ ചെയ്യുന്നത് ബ്രൗൺ ഉപയോഗിച്ചാണ്. ബ്രൗണുണ്ട്, അല്പം യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ആ ബ്ലൂ ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. എന്നാൽ പിന്നെ ബ്രൗൺ ആണ് ഇടയ്ക്ക് കിട്ടും, ബ്രൗൺ ഇല്ല, അല്പം ബ്ലാക്കും കൂടെ ടച്ച് ചെയ്യുക, അപ്പോൾ ഡാർക്ക് ബ്രൗൺ കിട്ടും. പിന്നെ അതുപോലെ ഇതിൻ്റെ കാല് കൈകൾ, കാല് കൈകളുടെ ഭാഗങ്ങളിൽ എന്താണ് ആ യെല്ലോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, യെല്ലോ ഇങ്ങനെ ചരിച്ച് ചരിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബ്രൗൺ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഭാഗങ്ങളൊക്കെ ടേണിങ്ങിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ബ്രൗൺ അല്പം ടച്ച് ചെയ്യണം. പിന്നെ ഈ ഭാഗം ഈ സൈഡ് വ്യൂവിലൊക്കെ എന്താണ് യെല്ലോ ലൈറ്റായിട്ട് ചരിച്ചു കൊടുക്കുക. പിന്നെ ഈ വാൽ ഭാഗങ്ങൾ എന്താണ് ബ്രൗൺ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് കൊടുക്കുക. ഇത് സിംഹവുമായിട്ടുള്ള ഫേസിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ പ്ലേസ് നമുക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കൊടുക്കാം, ഏത് ഈ വെള്ള വൈറ്റ് കാണുന്ന ഭാഗങ്ങളിൽ. എന്നിട്ട് എന്താണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ പിന്നെ ബ്ലൂ കൊടുത്തിട്ട് സെൻട്രി പിങ്ക് കളർ കൊടുക്കുക, ആ ഫ്ലവർ കിട്ടും. ഇവിടെ അതുപോലെ തന്നെ ഫ്ലവറിന്. പിന്നെ സൈഡിലെ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുക ബാക്കിലെ. പിന്നെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫില്ലാകും. സ്കൈ ബ്ലൂവോ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ വേണ്ട, അല്ലെ ട്രീയുടെയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. ബാക്കിൽ ഒരു എന്താണ് ഒരു വനത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറേ ഇലകളും ചെടികളൊക്കെ നിൽക്കുന്നതായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കൊരു വനത്തിൽ നിൽക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ വളരെ അധികം ടഫില്ല, കാരണം ഓൾറെഡി പകുതി പിക്ചേഴ്സിനകത്ത് തന്നെ ഫില്ല് ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ടിങ് എവിടെയാണെന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഈ സിംഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്ന അവിടെ അടുത്ത് കാണുന്ന ഭാഗത്ത് ഡാർക്ക് ഗ്രീനും കുറച്ച് ദൂരോട്ട് പോകുന്ന ഭാഗത്ത് ലൈറ്റ് ഗ്രീനും ഉപയോഗിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒരു വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചെടികളും പൂക്കളൊക്കെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് ഒന്നുകിൽ ഇത് പ്ലെയിൻ ബുക്കിനകത്ത് ഇതുപോലെ വരയ്ക്കാമെങ്കിൽ ബെറ്റർ ആയിരിക്കും, നിർബന്ധമില്ല. പ്ലെയിൻ ബുക്കിൽ വരച്ച് സെൻഡ് ചെയ്താലും നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് നിങ്ങൾ അല്ലാതെ വരച്ച് നിങ്ങൾ വളരെ സന്തോഷപരമായിട്ട് വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.